മലയാള സിനിമയിൽ സ്ത്രീകൾ നേരിടുന്ന ചൂഷണത്തെക്കുറിച്ച് പഠിച്ച ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത്. സ്ത്രീകൾ മിക്കവരും മൊഴി നൽകിയത് ആശങ്കയോടെയാണെന്ന് റിപ്പോർട്ട് പറയുന്നു. മൊഴികൾ ഞെട്ടിപ്പിക്കുന്നതാണ്. മോർഫ് ചെയ്ത അശ്ലീല ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നതിൽ നടിമാർക്ക് വേദനയുണ്ടെന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നു. മലയാള സിനിമാ മേഖലയിൽ കറുത്ത മേഘങ്ങളെന്ന പരാമർശവുമായാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത്. ഇന്ന് പുറത്തു വന്ന റിപ്പോർട്ടിന്റെ ആദ്യ പേജ് ആരംഭിക്കുന്നത് ഇങ്ങനെയൊരു വാചകത്തോടെയാണ്. ദുരൂഹതകൾ നിറഞ്ഞതാണ് സിനിമാ മേഖല. പുറമേ കാണുന്നത് പോലെ സുന്ദരമല്ല ഈ നക്ഷത്രങ്ങളും താരകങ്ങളുമൊന്നും റിപ്പോർട്ട് അടിവരയിടുന്നു. ചലച്ചിത്ര മേഖലയെ നിയന്ത്രിക്കുന്നത് ഒരു കൂട്ടം ക്രിമിനലുകളാണെന്ന് ചൂണ്ടിക്കാട്ടുന്ന റിപ്പോർട്ടിൽ മലയാള സിനിമയിൽ കാസ്റ്റിംഗ് കൗച്ച് ഉൾപ്പെടെ നടക്കുന്നുണ്ടെന്നും പറയുന്നു. സിനിമാ മേഖലയിലെ വനിതകൾക്ക് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരുന്നുണ്ടെന്നും വ്യാപകമായ ലൈംഗിക ചൂഷണം സിനിമാ രംഗത്ത് നിലനിൽക്കുന്നുവെന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. വഴിവിട്ട കാര്യങ്ങൾ ചെയ്യാൻ സംവിധായകരും നിർമ്മാതാക്കളും സമ്മർദ്ദം ചെലുത്താറുണ്ടെന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. സഹകരിക്കുന്നവരെ കോപ്പറേറ്റിംഗ് ആർട്ടിസ്റ്റ് എന്ന് പേരിട്ട് വിളിക്കാറുണ്ടെന്നും റിപ്പോർട്ട് പറയുന്നുണ്ട്. സിനിമയിൽ അവസരത്തിനായി കിടക്ക പങ്കിടാൻ ആവശ്യപ്പെടുന്നതായും മറ്റു രീതിയിൽ ചൂഷണം ചെയ്യുന്നതായും പലരും നേരിട്ടും അല്ലാതെയും കമ്മീഷനെ അറിയിച്ചു. എതിർക്കുന്നവർ ധിക്കാരികളായി മുദ്ര കുത്തപ്പെടുന്നു. പരാതി പറഞ്ഞാൽ ഗുരുതര പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നത് ചൂഷണത്തിന് ശക്തി പകരുന്നുവെന്നും റിപ്പോർട്ട് പറയുന്നു. അഡ്ജസ്റ്റ്മെന്റ്, കോംപ്രമൈസ് എന്നീ പേരുകളിൽ കാസ്റ്റിംഗ് കൗച്ച് നടക്കുന്നുണ്ടെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഇതിന് പിൻബലം നൽകുന്ന രേഖകളും ചിലർ ഹാജരാക്കിയിട്ടുണ്ട്. സിനിമാ മേഖലയിൽ സ്ത്രീകൾ വളരെ മോശം അവസ്ഥയിലാണെന്ന് തെളിയിക്കുന്നതിനായി താമസ സ്ഥലത്ത് നേരിടുന്ന ഭീഷണികളെയും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. താമസ സ്ഥലത്ത് സ്ത്രീകൾ നിരന്തരം ശല്യം ചെയ്യപ്പെടുന്നുണ്ടെന്നും മുറികളുടെ വാതിലിൽ മുട്ടുന്നത് പതിവാണെന്നും ഇത് പലപ്പോഴും ഭീഷണിയും വാതിൽ തകരുന്ന നിലയിലേക്കും എത്തുന്നുണ്ടെന്നും റിപ്പോർട്ട് പറയുന്നു. ബലം പ്രയോഗിച്ച് മുറിയിലേക്ക് കടന്നു കയറുന്ന സാഹചര്യങ്ങളുമുണ്ട്. നടിമാർക്ക് ഒപ്പം സെറ്റുകളിലെത്തുന്ന കുടുംബാംഗങ്ങൾ പോലും ഭീഷണി നേരിടുന്നുവെന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ഷൂട്ടിംഗ് സ്ഥലത്ത് പലപ്പോഴും ശുചിമുറിയോ വസ്ത്രം മാറാനുള്ള സൗകര്യമോ ഉണ്ടാകാറില്ല. ഇത് ചോദിച്ചാൽ മോശമായി പ്രതികരിക്കുന്നവരുണ്ടെന്നും ചിലർ കമ്മീഷന് മൊഴി നൽകി. ഒരേ തൊഴിലെടുക്കുന്ന സ്ത്രീയെയും പുരുഷനെയും പരിഗണിച്ചാൽ അവിടെ സ്ത്രീയെ കുറഞ്ഞ മൂല്യമുള്ളയാളായി കണക്കാക്കുന്നുണ്ടെന്നും ഇക്കാര്യങ്ങൾ കമ്മിറ്റി റിപ്പോർട്ടിന്റെ 281 പേജിൽ പരാമർശിക്കുകയും ചെയ്യുന്നുണ്ട്. പലരെയും പഠനത്തിന് അയക്കേണ്ടതുണ്ടെന്നും റിപ്പോർട്ട് പറയുന്നു. ഭക്ഷണ കാര്യങ്ങളിൽ പോലും വേർതിരിവുണ്ടെന്നും ഹേമ കമ്മിറ്റി കണ്ടെത്തിയിട്ടുണ്ട്. താരങ്ങളുടെ മുഖം മൂടി അഴിഞ്ഞു വീഴുന്നതാണെന്നും ചൂഷണം ചെയ്യുന്നവരിൽ പ്രധാന നടന്മാരും ഉണ്ടെന്നും സിനിമാ സെറ്റുകളിൽ ഇടനിലക്കാരെ നടിമാർ നിശബ്ദം സഹിക്കുന്നു. സിനിമാ മേഖലയിലെ സ്ത്രീകൾ അരക്ഷിതർ എന്നൊക്കെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തുറന്നു കാണിക്കുന്നത്. മയക്കുമരുന്ന് സിനിമാ മേഖലയെ കീഴടക്കിയിരിക്കുന്നു. ഒപ്പം പോലീസിന്റെയും ഭരണ സംവിധാനത്തിന്റെയും അടക്കം വീഴ്ച അക്കമിട്ട് നിരത്തിയാണ് റിപ്പോർട്ട് പുറത്തു വന്നത്. സിനിമാ മേഖലയിലെ മോശം പരാമർശങ്ങളെ കുറിച്ച് വ്യക്തമായ വിവരങ്ങൾ റിപ്പോർട്ടിൽ ഉൾപ്പെടുന്നുണ്ട്. ഏതാനും നിർമ്മാതാക്കളും സംവിധായകരും താരങ്ങളും പ്രൊഡക്ഷൻ കൺട്രോളർമാരുമാണ് സിനിമാ മേഖലയെ കൈയടക്കിയിരിക്കുന്നതെന്നും പറയുന്നു. മലയാള സിനിമയിലെ അത്യുന്നതർക്കെതിരെയും മൊഴികളുണ്ട്. ആലിംഗന സീനിന് 17 റീടേക്ക് എടുത്തതായും ഇതിനൊക്കെയും തെളിവുകളുണ്ടെന്നും ഇത്തരം കാര്യങ്ങൾക്കെതിരെ പരാതി നൽകുന്നവരെ ടോർച്ചർ ചെയ്യുന്ന നടപടികൾ ഉണ്ടാകുന്നുണ്ടെന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പറയുന്നു. ഷൂട്ടിംഗ് സെറ്റുകളിൽ മദ്യവും ലഹരി മരുന്നും കർശനമായി വിലക്കണം. സിനിമയിൽ പ്രവർത്തിക്കുന്ന വനിതകൾക്ക് നിർമ്മാതാവ് സുരക്ഷിതമായ താമസ യാത്രാ സൗകര്യങ്ങൾ ഒരുക്കി നൽകണം. ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ ഡ്രൈവർമാരായി നിയോഗിക്കരുത്. വനിതകൾക്കും പുരുഷന്മാരുടേതിന് തുല്യ പ്രതിഫലം നൽകണമെന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നിർദ്ദേശിക്കുന്നുണ്ട്. 2019 December 31 റിപ്പോർട്ട് സമർപ്പിച്ചതിന് 5 ശേഷമാണ് പുറത്തുവരുന്നത്. വിലക്കപ്പെട്ട വിവരങ്ങൾ ഒഴിച്ച് മറ്റുള്ള വിവരങ്ങൾ പുറത്തുവിടണമെന്നായിരുന്നു വിവരാവകാശ കമ്മീഷന്റെ നിർദ്ദേശമാണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങളിലേക്ക് വഴി തുറന്നത്. RTI നിയമപ്രകാരം വിലക്കപ്പെട്ട വിവരങ്ങൾ ഒഴിച്ച് മറ്റൊന്നും മറച്ചു വെക്കരുതെന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ AA അബ്ദുൾ റഹീം പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നു. അതേസമയം വിവരങ്ങൾ പുറത്തുവിടുമ്പോൾ റിപ്പോർട്ടിലുള്ള വ്യക്തികളുടെ സ്വകാര്യതയെ ബാധിക്കരുതെന്നും നിർദ്ദേശമുണ്ട്. സ്വകാര്യതയെ ലംഘിക്കുന്ന വിവരങ്ങൾ കൈമാറില്ല എന്ന് നേരത്തെ വ്യക്തമാക്കിയതിനാൽ ആളുകളെ തിരിച്ചറിഞ്ഞ വിവരങ്ങൾ ഒഴിവാക്കും. 49 പേജിലെ 96 ഖണ്ഡികയും 81 മുതൽ 100 വരെയുള്ള പേജുകളും 165 മുതൽ 196 വരെയുള്ള ഭാഗങ്ങളും അനുബന്ധവും പുറത്തുവിടരുതെന്നും ഉത്തരവിൽ പ്രത്യേകം പറയുന്നുണ്ട്. 233 പേജ് ഉൾപ്പെടുന്ന റിപ്പോർട്ട് തേടി വിവരാവകാശ കമ്മീഷനെ സമീപിച്ച മാധ്യമ പ്രവർത്തകർ അടക്കം 5 പേർക്കാണ് റിപ്പോർട്ടിന്റെ പകർപ്പ് ലഭിച്ചത്. 2017 നടിയെ ആക്രമിച്ച സംഭവത്തിന് ശേഷമാണ് സിനിമയ്ക്കുള്ളിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ ആഴത്തിൽ പഠിക്കുന്നതിന് ഹേമ കമ്മീഷൻ നിയമിക്കുന്നത്. തുടർന്ന് അതേ വർഷം ജൂലൈയിൽ ജസ്റ്റിസ് KK ഹേമ അധ്യക്ഷയായി മുൻ IAS ഉദ്യോഗസ്ഥ KB വത്സലകുമാരി, നടി ശാരദ എന്നിവരടങ്ങിയ 3 കമ്മീഷൻ സർക്കാർ രൂപീകരിക്കുകയായിരുന്നു. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശക്തമായ നിയമം അനിവാര്യമാണെന്നും ട്രൈബ്യൂണൽ രൂപീകരിക്കണമെന്നും ജസ്റ്റിസ് KK ഹേമ കമ്മിറ്റി സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ ശുപാർശ ചെയ്തിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.